വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5:27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ചുങ്കക്കാരൻ ലേവിയെ വിളിക്കുന്ന വചനഭാഗം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഈശോ നടന്നു പോകുമ്പോൾ ലേവിയെ കാണുന്നു. കണ്ട ഉടനെ തന്നെ അവനെ വിളിച്ചു. എല്ലാം ഉപേക്ഷിച്ച് ലേവി അവനെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപരൻ്റെ കുറവ് അറിഞ്ഞിട്ടും കുറവുകളെ പ്രണവൽഗണിച്ചുകൊണ്ട് കുറവുള്ളവനെ തന്നെ തൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്ന ഈശോ. ഇവിടെ ലേവി എന്ന വ്യക്തി അവൻ്റെ ഉദ്യോഗത്താൽ തന്നെ എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, ചുങ്കം പിരിക്കുന്നവൻ എന്ന നിലയിൽ മറ്റുള്ളവരെ പീഡിപ്പിച്ചിരുന്നവൻ, പിടിച്ചു പറിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമ, അത്യാർത്തി പൂണ്ട വ്യക്തിത്വം, അപരൻ്റെ വസ്തുവകകളുടെ മേൽ ദുർമോഹം വെച്ച് പുലർത്തിയിരുന്നവൻ, അങ്ങനെ അനിയന്ത്രിതമായ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു ലേവി. എങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിയെ നാം ഇഷ്ടപ്പെടും? പക്ഷേ ഈശോ അവനെ ഇഷ്ടപ്പെട്ടു. ഈശോ അവൻ്റെ ശിഷ്യത്വത്തിൻ്റെ വല ആർക്കും വേണ്ടാത്തവൻ്റെ മേൽ വീശുകയാണ്. ഇതാണ് ഈശോയുടെ വലിപ്പവും നമ്മുടെ ചെറുപ്പവും. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ ഈ പാവപ്പെട്ടവന് ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല. ഒരേ ഒരു നിമിഷം അവൻ്റെ ചിന്ത അത്രയും നീണ്ടുള്ളൂ. പിന്നീട് അവൻ്റെ പ്രത്യുത്തരമാണ്, അവൻ എഴുന്നേറ്റു, അനുസരണമുള്ളവനായി ഗുരുവിൻ്റെ പിന്നാലെ പിന്നീട് യാത്ര. പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ വിളിയെ ഇവിടെ അവൻ ചെറുക്കുകയോ ശങ്കിക്കുകയോ പതറുകയോ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് എല്ലാം ഉപേക്ഷിച്ചു പോകുന്നത് മൂലം ഒരുപക്ഷെ തനിക്കും കുടുംബത്തിനും വരാമായിരുന്ന ആപത്തിനെ പോലും അർഹിക്കുന്ന അവജ്ഞയോടെ അവൻ തള്ളിക്കളയുകയാണ്. ജനത്തിൽ നിന്നും ചുങ്കം പിരിച്ചവൻ്റെ ജീവിതത്തെ തന്നെ ചുങ്കമായി പിരിച്ചെടുത്ത ഈശോയുടെ ഹൃദയം നമുക്കും സ്വന്തമാക്കാം. ആരാലും വെറുക്കപ്പെട്ടവൻ ക്രിസ്തുവിലായപ്പോൾ അവൻ അപ്പസ്തോലനായ മത്തായി എന്ന പേരിൽ സുവിശേഷത്തിലെ ആദ്യ പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന പേരിൽ ലോകമുള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടുന്നു. കുറവുകളുള്ളവരെ സ്നേഹിക്കാം. ഒരുപക്ഷേ പാപികളെ തേടി ഇറങ്ങിയവൻ പഠിപ്പിക്കും പോലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത് അവരായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, മനോജ് അച്ഛൻ.